അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് എത്തിയിരിക്കുന്നത് നമുക്ക് ഓണമൊക്കെ ആയില്ലേ, അപ്പോൾ എന്തെങ്കിലും ഒരു പായസം തയ്യാറാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ആർക്കും തയ്യാറാക്കാൻ കഴിയുന്ന ഒരു പ്രഥമൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് എത്തിയിരിക്കുന്നത്. പഴം പ്രഥമനാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നേന്ത്രപ്പഴം. ഞാനിവിടെ ഒരു 3 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല പഴുത്ത പഴമായിരിക്കണം. പഴുത്ത പഴമാകുമ്പോഴാണ് നമ്മൾ പ്രഥമന് ടേസ്റ്റ് കൂടുക. അപ്പോൾ ഇത് നന്നായിട്ട് പുഴുങ്ങിയെടുത്തിട്ട് അതിൻ്റെ ഉള്ളിലത്തെ നാരൊന്നും കളയണ്ട, കംപ്ലീറ്റ് ആയിട്ട് തന്നെ പുഴുങ്ങിയെടുത്തതിൻ്റെ ശേഷം ചൂടാറിയതിൻ്റെ ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുത്താണ്. കുറച്ച് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കുക കേട്ടോ. പിന്നെ വേണ്ടത് ശർക്കര ഉരുക്കിയതാണ്. ഒരു 3 ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് മധുരത്തിനനുസരിച്ച് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് തേങ്ങാപ്പാലാണ്. ഒരു 2 തേങ്ങ യൂസ് ചെയ്തിട്ടുണ്ട്. അതിൽ 1 പാലാണ് ഈ എടുത്തിട്ടുള്ളത്. ഒരു 2 കപ്പ് നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാലാണ്. പിന്നെ വേണ്ടത് 2 പാലാണ്. 2 പാല് ഒരു 4 കപ്പോളം ഉണ്ടാവും. നമ്മൾ ആദ്യം എടുത്ത 1 പാലെടുത്ത തേങ്ങ ഒന്നും കൂടിയും കുറച്ച് വെള്ളം കൂടിയും ആഡ് ചെയ്തിട്ട് അടിച്ചെടുത്തിട്ട് പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണ് 2 പാല്. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ഒരു സോസ് പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ചൂടായി വന്നാൽ കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുക. നെയ്യൊന്ന് നന്നായി ചൂടായി വരുമ്പോൾ നമ്മൾ വേവിച്ച് അരച്ച് വെച്ച പഴമല്ലേ, അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇപ്പോൾ അതേ നെയ്യും പഴം കൂടിയിട്ട് വേറിട്ട് നിൽക്കുന്ന പോലെ നമുക്ക് തോന്നും. അപ്പോൾ ഈ വീഡിയോയിൽ കാണാം. അതൊന്ന് മിക്സാവാൻ വേണ്ടിയിട്ട് 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇപ്പം ഈ പഴവും നെയ്യൊക്കെ കൂടി നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട്. അതായത് നന്നായി തിളച്ച് ബബിൾസൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി എന്താണെന്ന് വെച്ചാൽ, ശരിക്കും കുറച്ച് സമയം ഒരു മീഡിയം തീയിലിട്ടിട്ട് കുറച്ച് സമയം ഇതേപോലെ കുക്ക് ചെയ്തെടുക്കണം. ശരിക്കും നമ്മുടെ പാത്രത്തിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഈ ഒരു കൂട്ട് നന്നായിട്ടൊന്ന് വിട്ട് കിട്ടുന്ന പാകമാവും. അതുവരെ നമ്മൾ ഇതേ സ്ലോലി കുക്ക് ചെയ്തെടുക്കണം. ഈ നെയ്യും പഴമൊക്കെ കൂടി സ്ലോലി കുക്ക് ചെയ്തെടുക്കണതാണ് ശരിക്കും നമ്മളെ പായസത്തിന് നല്ലൊരു ടേസ്റ്റ് കൊടുക്കുക. ഈ ഒരു സ്റ്റെപ്പ് ശരിക്കും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ ഒരു ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതേ കണ്ട സൈഡിൽ നിന്നൊക്കെ, പാത്രത്തിൻ്റെ സൈഡിൽ നിന്നൊക്കെ അത് വിട്ട് കിട്ടണ കണ്ട, ഈ ഒരു പാകത്തിലാവണം. അപ്പോൾ അതേ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ശർക്കരപ്പാനി ആഡ് ചെയ്ത് കൊടുക്കണം. ശർക്കര ഉരുക്കി വെച്ചിട്ടില്ലേ, അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ശർക്കര ഞാൻ ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കണില്ല, കുറച്ചൊരു പകുതിയോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 2 ശർക്കരയുടെ അത്രയേ ചേർത്ത് കൊടുക്കണുള്ളൂ. പിന്നെ നമ്മൾ മധുരത്തിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. കാരണം പഴമല്ലേ, അത്യാവശ്യം മധുരം ഓൾറെഡി പഴത്തിനുണ്ടാവും. അപ്പോൾ നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ശർക്കര ഫുള്ളായിട്ട് അതിലൊന്ന് മിക്സാവുന്ന രീതിയിൽ നന്നായിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ടൊരു നുള്ളു ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ മധുരത്തിനൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ശർക്കരപ്പാനിയും പഴമൊക്കെ കൂടി നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ 2 പാൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കണില്ല കേട്ടോ. ഒരു ഏകദേശം ഒരു 3 കപ്പോളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ട് 2 പാലേക്ക് ഇടുന്നിട്ട് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ്, അപ്പോൾ സ്ലോലി ഇങ്ങനെയൊക്കെ കുക്ക് ചെയ്തെടുക്കുമ്പോഴാണ് നമ്മൾ പ്രഥമന് ടേസ്റ്റ് കൂടുക. പെട്ടെന്ന് ഈ പായസം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കുമ്പോൾ അതിന് രുചി കുറയും. സ്ലോലി കുക്ക് ചെയ്തെടുത്താൽ ഇതിനൊക്കെ ടേസ്റ്റ് ഒന്നും കൂടി ഒന്ന് കൂടും. അപ്പോൾ നന്നായി തിളച്ച് പൊന്തുന്നുണ്ട്. 2 പാലൊന്ന് വറ്റണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതേ കണ്ടില്ലേ, നമ്മൾ 2 പാൽ നന്നായിട്ട് വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ 1 പാൽ ആഡ് ചെയ്യണം. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഇച്ചിരി ഏലക്കാപ്പൊടിയും ജീരകത്തിൻ്റെ പൊടിയും ചേർത്ത് കൊടുക്കണം. ഒരു അര സ്പൂണ് നല്ല ജീരകം പൊടിച്ചത്
ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 1/4 teaspoon ഏലക്ക പൊടിച്ചത് അതും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഏലക്കയുടെ ഫ്ലേവർ കുറച്ചും കൂടി വേണമെന്ന് വെച്ചാൽ 1 spoon ചേർത്ത് കൊടുക്കുക കേട്ടോ. 1 spoon, 1/4 spoon ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇനി ഇതൊന്നും കൂടി ഒന്ന് തിളച്ചതിൻ്റെ ശേഷം നമുക്ക് 1/2 ചേർത്ത് കൊടുക്കണം. അപ്പോൾ പൊടികളൊക്കെ ആഡ് ചെയ്തതിൻ്റെ ശേഷം പിന്നെ ഇനി ലാസ്റ്റായിട്ട് നമ്മൾ ആഡ് ചെയ്യേണ്ടത് 1/4 ആണ്. അപ്പോൾ 1/4 ഫുള്ളായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. 1/4 ആഡ് ചെയ്തതിൻ്റെ ശേഷം പിന്നെ അങ്ങനെ തിളപ്പിക്കൊന്നും ചെയ്യരുത്, ഒന്ന് ജസ്റ്റ് ചൂടാക്കിയതിൻ്റെ സൈഡിൽ നിന്ന് ചെറുതായിട്ട് തിള വരുമ്പോഴത്തേനും നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ തീ ഓഫ് ചെയ്യുന്നതിന് മുമ്പ് ഞാനൊരു 1/4 spoon കൂടിയും ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടലി ഞാൻ 1 spoon ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴത്തെ ഈ പായസം കുറച്ചൊരു ലൂസായിട്ടാണ് ഇരിക്കുന്നത്. ഇത് നമ്മളൊന്ന് ഇരിക്കുമ്പോഴത്തേനും ഇത് നന്നായി അത്യാവശ്യം കുറുകി വരും. അപ്പോൾ ഈ ഒരു ചെറിയൊരു ലൂസ് കൺസിസ്റ്റൻസിൽ നമ്മൾ എടുക്കുക നല്ലത്. പിന്നെ ഞാനിപ്പോൾ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നെയ്യിൽ വറുത്തെടുത്ത കുറച്ച് തേങ്ങാക്കുത്തും അണ്ടിപ്പരിപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പ്രഥമൻ, പഴപ്രഥമൻ. ശരിക്കും ഒതൻറ്റിക്കായിട്ട് നോർമലായിട്ട് നമ്മൾ തയ്യാറാക്കുന്ന രീതി ഇങ്ങനെയാണ്. പക്ഷേ ഞാനിവിടെ ഈ ഒരു ഇതിൻ്റെ കൂടെ ഇപ്പോൾ നമ്മൾ കാഷ്യൂസും തേങ്ങാക്കുത്തും റോസ്റ്റ് ചെയ്തിട്ടില്ല, ഇതിൻ്റെ കൂടെ ഞാൻ ഒരു പഴം ചെറുതാക്കി ഇതേപോലെ നെയ്യിലിട്ടിട്ട് ഒന്ന് വാട്ടിയെടുത്തതും കൂടിയും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് വീഡിയോ എടുത്തിട്ടില്ല. ശരിക്കുള്ളൊരു റെസിപ്പി ഇതാണ്. പക്ഷേ എനിക്ക് പേഴ്സണലി അങ്ങനെ പഴം കൂടി വാട്ടി ചെറിയ പീസസ് ആക്കിയിട്ട് കിട്ടുന്നത് കുറച്ചും കൂടിയും ടേസ്റ്റായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അപ്പോൾ അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. കാരണം ഇടയ്ക്ക് ആ ഒരു പഴത്തിൻ്റെ പീസസ് കടിക്കാൻ കിട്ടുന്നത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഓണത്തിന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻസിലൂടെ ഒന്ന് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഓൾ ഇൻ ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ